നിനക്ക് ചിത്രാനന്ദമയ്യമ്മേ ആരാണെന്ന് അറിയോടാ ഷാജിബ? അമ്മയ്ക്ക് ശക്തി വന്നതാണ് കുട്ടാനിക്കര അമ്മയുടെ ഇതായിരുന്നു. അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. അമ്മയുടെ കുഞ്ഞിലേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആത്മീയതയാണെന്ന് അറിഞ്ഞ് ദേവിയെ ഉപാസിച്ച് അത് അമ്മയായിട്ട് ആരോടും അങ്ങനെ പറഞ്ഞതല്ല. അമ്മയുടെ ആ നിമിത്തങ്ങൾ കണ്ട് ആളുകൾ അമ്മയെ അന്വേഷിച്ചു വരാൻ തുടങ്ങിയതാണ്. ആരാടാ ഈ അമ്മ? ഞാൻ എന്നാ പിന്നെ ഞാനും അങ്ങ് പറഞ്ഞാ പോരാടാ. ശീലിച്ചു പോയി സാറേ. എന്താടാ കിടിക്കുന്നത്? ചെള്ളയടിച്ച് പൊട്ടിച്ചത്. പഠിക്കുന്ന കാലത്ത് പഠിച്ചിട്ടേയിരുന്നു. പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പഠിക്കേണ്ട അറ്റം വരെയും പഠിച്ചിട്ടുണ്ട്. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിട്ടാ ഞാനും പഠിച്ചോണ്ടിരുന്നത്. പഠിത്തത്തിന് എന്തുമാത്രം സമ്മാനം എനിക്ക് കിട്ടിയിട്ടുള്ളത്. എന്നെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. പഠിക്കാനുള്ള നിമിത്തങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും പഠിക്കാനുള്ളത് വന്നിട്ടില്ല അവിടെ. അപ്പോ പോകാൻ മടിയും. അങ്ങനെ ഇരിക്കുമ്പോഴാ അമ്മയ്ക്ക് അസുഖം എന്ന് കടപ്പിലായത്. പോകാൻ മടിയും. എന്നിട്ട് ഏതുവരെ പഠിച്ചു? അത് അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴേ മനസ്സാകെ വിഷമിച്ചില്ലേ? അപ്പോ പോകാൻ മടിയും. അതുകൊണ്ടാ SSLC തോറ്റു പോയത്. അതുപോലെ പഠിക്കാനുള്ള സമയത്ത് പഠിക്കാൻ പറ്റാണ്ടായത് കൊണ്ടാവാ ഇങ്ങനെ ആയത്. വളരെ അപകടം പിടിച്ചൊരു ഘട്ടത്തിൽ നിന്നാണ് എനിക്ക് തുടങ്ങേണ്ടത്. എതിർക്കരുത്. ആ അഭിഷേകം കണ്ടിട്ടാണ് ഇപ്പൊ കോലാഹലങ്ങൾ എഴുതി വിടുന്നത്. ഇന്ന് രാത്രിക്ക് മുമ്പ് ഗംഗ മനസ്സിലാക്കണം താനൊരു രോഗിയാണ്. ഞാനിപ്പോ ഗംഗയെ അറിയിക്കാൻ പോവുകയാണ്. കേൾക്കുന്ന കേൾവിയിലാണ് നിങ്ങൾ ഇപ്പോ പറഞ്ഞ ഭാവം ഉണ്ടാവുന്നേ. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ. പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഞാൻ കൂടെ പോയാല്? പോകണ്ട. നിങ്ങൾ ഇപ്പൊ ചോദിച്ചില്ലായോ നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്? ഇപ്പോ അഭിഷേകത്തിനെ പറ്റി നിങ്ങൾ ചോദിച്ചില്ലായോ? വിടമാട്ടെ. ആ അഭിഷേകത്തിന് അല്ലയോ ഇത്രയും ആക്ഷേപമായി ഇട്ടിരിക്കണേ? ബിംബത്തിലല്ല അഭിഷേകം. ബിംബത്തിലല്ല അഭിഷേകം, ഈ തടിയിലെ അഭിഷേകം. അപ്പ നീ എന്നെ ഇങ്ങിരുന്ന് എങ്കിലും പോകാൻ വിടമാട്ടേ? ഇതുവരെ ചോദിക്കാത്തതെല്ലാം നീ ചോദിച്ചത് കൊണ്ടാ. അയ്യോ എന്തായേ, ഉനക്ക് എവ്വളോ ധൈര്യം ഇരുതാ. ഇപ്പോ എൻ കൺമുന്നാടി വന്ന് നിപ്പ. മണ്ടക്കാട്ട് ഭഗവതിയാണ് പറയുന്നത്. ഇന്നിക്ക് ദുർഗാഷ്ടമി, ഉന്നാ കൊന്ന് ഒരത്തത്തെ കൊടിച്ച്. നീ നട അറിയാൻ വന്നവനല്ല എന്ന് മനസ്സിലായത് കൊണ്ടാ നിന്റെ ചോദ്യത്തിന്. എങ്ങനെ ഇരിക്കണം? My God, sentimental and psychological move. ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗ ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പറയ നഗലേട്ടാ, എനിക്കെന്താ നഗലേട്ടാ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.